രാഷ്ട്രീയ കേരളത്തിൻ്റെ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയായി തന്നെയാണ് ഇന്നത്തെ വാർത്താ ദിനം ആരംഭിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചു. അദ്ദേഹം ക്യാൻസർ ബാധിതനായി ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം സംഭവിക്കുന്നത്. ബംഗളൂരുവിലായിരുന്നു അർബുദത്തിനായി അദ്ദേഹം ചികിത്സയിലുണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചെ 4:25 കൂടിയാണ് അന്ത്യം സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടിയുമ്മനാണ് ഈ മരണവിവരം സ്ഥിരീകരിച്ചത്. ജനകീയനായിട്ടുള്ള നേതാവ്, 2 തവണ മുഖ്യമന്ത്രിയായി, 7 വർഷക്കാലം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇരുന്നിട്ടുണ്ട്. ഏറ്റവും അധികം കാലം നിയമസഭാ സാമാന്യ വ്യക്തി എന്ന നിലയിലും അദ്ദേഹം വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഉണ്ണിയുണ്ട്. ഉണ്ണി, എപ്പോഴായിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്? അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളത്തിന് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു ദിവസം ഈ അദ്ദേഹത്തിൻ്റെ മരണവാർത്തയോടുകൂടി ആരംഭിക്കുന്നു എന്നു തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നതും. എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്? വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ രാഷ്ട്രീയ രംഗത്തെ അധികായൻ ഉമ്മൻചാണ്ടി വിടവാങ്ങിയിരിക്കുന്നു. ബംഗളൂരുവിൽ പുലർച്ചെ 4:25 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. ചിന്മയ ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ചിന്മയ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സ സംബന്ധമായി അദ്ദേഹം അവിടെ അർബുദ രോഗത്തിന് ചികിത്സയിലായിരുന്നു. ന്യൂമോണിയ ബാധിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കൂടുതൽ ഫ്രഷിലാക്കിയത്. മകൻ ചാണ്ടിയുമ്മനാണ് മരണവിവരം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. ഇന്ന് പുലർച്ചെ 4:25 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും രാഷ്ട്രീയ രംഗത്തെ അധികായൻ ഉമ്മൻചാണ്ടി അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നു. മൃതദേഹം നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്, മൃതദേഹം ബംഗളൂരുവിൽ നിന്ന് ആദ്യം തിരുവനന്തപുരത്ത് എത്തിക്കും, തുടർന്ന് പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം പിന്നീടുണ്ടാകും എന്നാണ് പറയുന്നത്. സംസ്കാരം പുതുപ്പള്ളിയിൽ നടക്കും എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. 53 വർഷമായി പുതുപ്പള്ളിയുടെ MLA ആണ് ഉമ്മൻചാണ്ടി. കേരള രാഷ്ട്രീയത്തിലെ അധികായനായി തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 1943 ഒക്ടോബർ 31 കോട്ടയം പുതുപ്പള്ളിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഏറ്റവും കൂടുതൽ നിയമസഭാ സാമാജികനായ മുഖ്യമന്ത്രിയായാണ് ഉമ്മൻചാണ്ടി അറിയപ്പെടുന്നത്. 2 തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായി, 7 വർഷക്കാലമാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പദവിയിൽ ഉണ്ടായിരുന്നത്. 2004 മുതൽ 2006 വരെയും 2011 മുതൽ 2016 വരെയുമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടുള്ളത്. 1977 1978 അദ്ദേഹം ആ കാലഘട്ടത്തിൽ അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയായി. 1982 ആഭ്യന്തര വകുപ്പും ഉമ്മൻചാണ്ടി കൈകാര്യം ചെയ്തിട്ടുണ്ട്. 1991-1994 കാലഘട്ടത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. 2006-2011 വരെ പ്രതിപക്ഷ നേതാവായും അദ്ദേഹം ആ സ്ഥാനത്തും അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. നമുക്കറിയാം, ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു നേതാവ് കൂടിയാണ് വിടവാങ്ങിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ കുഞ്ഞുഞ്ഞെന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. കോട്ടയംകാരുടെ കുഞ്ഞുഞ്ഞ് അദ്ദേഹം എന്തൊക്കെയാണെന്നാലും എന്തൊക്കെയായിരുന്നാലും അദ്ദേഹം എല്ലാ ഞായറാഴ്ചകളിലും പുതുപ്പള്ളിയിൽ ഉണ്ടായിരുന്നു. വലിയ ഒരു ജനസ്വീകാര്യത അദ്ദേഹത്തിന് പല സമയത്തും അദ്ദേഹത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും അദ്ദേഹത്തിനൊപ്പം ജനങ്ങൾ കൂടെ ഉണ്ടായിരുന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. 27-ാം വയസ്സിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുണ്ട് ഉമ്മൻചാണ്ടി. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും ആന്ധ്രാപ്രദേശിൻ്റെ ചുമതലയുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായിരുന്നു ഉമ്മൻചാണ്ടി. 1970 EM ജോർജിനെ പുതുപ്പള്ളിയിൽ നിന്ന് പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം പുതുപ്പള്ളിയിൽ ആദ്യമായി ജയിക്കുന്നത്. പുതുപ്പള്ളിയെ സംബന്ധിച്ച് CPMൻ്റെ സിറ്റിംഗ് മണ്ഡലമായിരുന്ന ഒരു സിറ്റിംഗ് സീറ്റായിരുന്ന ഒരു സ്ഥലമായിരുന്നു പുതുപ്പള്ളി എന്ന് പറയുന്നത്. അവിടെ 1970 EM ജോർജിനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം ആദ്യമായി ജയിക്കുന്നത്. പിന്നീട് 11 തവണ തുടർച്ചയായി ഉമ്മൻചാണ്ടി അവിടെ വിജയിക്കുന്നു. 1980 നിയമസഭാ കക്ഷി നേതാവാകുന്നു. 82 ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനറാകുന്നു. 2011 പാമോയിൽ കേസ് നേരിട്ടു. വിജിലൻസ് വകുപ്പ് തിരുവഞ്ചൂരിന് കൈമാറുന്നൊരു സാഹചര്യം. 2012 ആഭ്യന്തര വകുപ്പും തിരുവഞ്ചൂരിന് കൈമാറുന്നു. 2013 ഏറ്റവും അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു സോളാർ കേസ് വരുന്നത്, അതും അദ്ദേഹം നേരിട്ടു. ഐക്യരാഷ്ട്ര സംഘടന
ആഗോള തലത്തിൽ പബ്ലിക് സർവീസിന് നൽകുന്ന പുരസ്കാരം 2013 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ പുരസ്കാരം എടുത്തു പറഞ്ഞൊരു കാര്യം ജനസമ്പർക്ക പരിപാടിയാണെന്ന് വലിയ ഒരു ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്വീകാര്യത ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കൂടുതൽ ജനക്ഷേമ പദ്ധതികൾക്കും തുടക്കം കുറിച്ച ഒരു പരിപാടിയായിരുന്നു ജനസമ്പർക്ക പരിപാടി. നിരവധി ആളുകൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുകയുണ്ടായി. ആ ഒരു ജനസമ്പർക്ക പരിപാടിക്കാണ് 2013 അദ്ദേഹത്തിന് ഒരു പുരസ്കാരം ഐക്യരാഷ്ട്ര സംഘടന നൽകിയത്. 1991 ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കെ അവതരിപ്പിച്ച ബജറ്റ് കേരള വികസനത്തിൻ്റെ നാഴികക്കല്ലായി തന്നെയാണ് അറിയപ്പെടുന്നത്. കൂടാതെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം സർക്കാർ ചെലവിലാക്കിയത് ഉമ്മൻചാണ്ടിയാണ്. ചെലവ് കുറഞ്ഞ രാജ്യാന്തര വിമാന സർവീസ് കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിലും ആരംഭിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. വല്ലാർപടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ പണി ആരംഭിച്ചതും ഉമ്മൻചാണ്ടിയാണ്. അതോടൊപ്പം തന്നെ അത്തരത്തിൽ നിരവധി പദ്ധതികളെല്ലാം തന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ആരംഭിച്ചതെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കൊച്ചി മെട്രോ സർവീസും ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് അതിന് തുടക്കമിട്ടതെന്നും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്തായാലും ഉമ്മൻചാണ്ടി എന്ന നേതാവ് വിടവാങ്ങിയിരിക്കുന്നു. രാഷ്ട്രീയ രംഗത്തെ അതികായൻ വിടവാങ്ങിയിരിക്കുന്നു. പുതുപ്പള്ളിയുടെ